जिला पंचायत योग विशिष्ट व्यक्ति अभिवादी अंजलि अशोक 10th जी Thank you.
Silent Henry, eight H. Navani, plus one. Navani will get extra damage changes. Shivadasan M.P. Avargal, Adhikshin, Kadriya Gram Panchayat President, Sri Sanal, Upabhaya Samarpanam Narvati Chan, Adhirinaya Jilla Panchayat Member, Sri Muhammad Afsal, Sri Marijyoti Chan, Swagata Varsham Prakasa Master, Priya Sahapravartayare, and ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഉദ്ഘാടന ചടങ്ങിൽ ആദരണീയനായ എം പി സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലേറ്റുകയും അത് പരിഹരിക്കാൻ കഴിയുന്ന മൂല്യബോധമുള്ള ഒരു സമൂഹമായി മാറട്ടെ എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ. ഇവിടെ നമുക്ക് ഇന്ന് നിർവഹിക്കപ്പെട്ട ചടങ്ങ് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ അവർക്ക് മെന്റൽ സ്ട്രെങ്തനിങ്ങിലൂടെ നൽകുന്ന പ്രവർത്തനങ്ങളിലൂടെ സാധാരണ കുട്ടികളെ പോലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു കോമൺ പ്രോജക്റ്റ്. ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ആ പ്രോജക്റ്റ് സ്കൂളിന്റെ ഭാഗമാക്കി മാറ്റുകയും അതിന് റിവൈസ് ചെയ്തുകൊണ്ട് അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ടെക്നിക്കലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിക്കപ്പെട്ട് നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാഗവാകാവുന്നതിന് വേണ്ടി പ്രയത്നിച്ച ശ്രീമതി ജ്യോതി ടീച്ചറെയും ഞാൻ ഈ സമയത്ത് അഭിനന്ദനം അറിയിക്കുന്നു. കാരണം നമ്മുടെ സ്കൂളിന് ഒരു പൊതുവികാരമായി എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികൾ എന്ന നാട്ടീവ് മുന്നിലേക്ക് വന്നുകൊണ്ട് ആവിഷ്കരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിലും നമുക്ക് സ്കൂളിന്റെ ഭാഗമായി കുട്ടികളോടൊപ്പം നിന്ന് അവർക്ക് ആത്മവിശ്വാസം വളർത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന എല്ലാ അധ്യാപകരെയും
ഈ ഒരു സമയത്ത് അഭിനന്ദനം അറിയിക്കുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാലം എത്ര കാലം നമ്മൾ ഇങ്ങനെ ഫിസിക്കലി ക്ലാസ്സുകളിൽ വരാനുള്ള സാഹചര്യം സംജാതമാകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല മഹാമാരി നമ്മളെ വിട്ടുപോകാതെ നമ്മളൊപ്പം തന്നെയുണ്ട് എന്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരുടെയും ആരോഗ്യ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ് അത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പും അനുശാസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ എന്റെ ഓരോ കുട്ടികളും ഭാഗവാക്കാവുക എല്ലാ പ്രവർത്തനങ്ങൾക്കും അധ്യാപകരുടെ പിന്തുണയുണ്ട് അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്രയത്നങ്ങൾ സ്വമേധയാ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക ഇന്നിവിടെ ഏറ്റവും വിശിഷ്ട വ്യക്തിത്വം എന്ന് സൂചിപ്പിക്കേണ്ടത് നമ്മുടെ കുട്ടികളെയാണ് വിവിധ മേഖലകളിൽ നിന്ന് ഉപകാരങ്ങൾ ഏറ്റുവാങ്ങുന്ന കുട്ടികൾ അതോടൊപ്പം തന്നെ നാഷണൽ ലെവൽ ഇൻസ്പയർ അവാർഡ് ജേതാക്കൾ എന്റെ എല്ലാ മക്കളെയും ആത്മാർത്ഥമായ രീതിയിൽ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരത്തിന്റെ നന്മയും ആശംസകളും നേർമുണ്ടും നിർത്തുന്നു താങ്ക് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ഉപഹാര സമർപ്പണമാണ് അടുത്തതായി നടക്കാൻ പോകുന്നത് തൃശൂരിൽ വെച്ച് നടന്ന സംസ്ഥാനതല കരേറ്റ ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയ ആർദ്ര മുരളീധരൻ ശാസ്ത്രരംഗം ജില്ലാതല മത്സരത്തിൽ വീട്ടിൽ നിന്നും ഒരു പരീക്ഷണം എന്ന ഇനത്തിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ ആശിക അഷ്റഫ് നൈറ്റ് ഡി തലശ്ശേരി വിദ്യാഭ്യാസ ജില്ല ഊർജ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പോസ്റ്റ് രചന മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ അഭിനേത്രി സബ്ജില്ലാതല മത്സരം ഹൈസ്കൂൾ വിഭാഗം പ്രൊജക്ട് ശ്രീനഗർ പി ഡി നൈറ്റ് ജി ഫസ്റ്റ് കേസ് സബ്ജില്ലാതലത്തിൽ ശാസ്ത്രരംഗം വീട്ടിൽ നിന്നും ഒരു പരീക്ഷണം എന്ന ഇനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആഷിക അഷ്റഫ് നൈറ്റ് ശാസ്ത്ര ഗ്രന്ഥാസ്വാദനം റീഹാസനം നൈറ്റ് എച്ച് സെക്കൻഡ് ഗ്രേഡ് ശാസ്ത്ര ലേഖനം കീർത്തനം പി ടെൻത്ത് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് എന്റെ ശാസ്ത്രജ്ഞൻ ജീവചരിത്ര കേട്ട് ആര്യനന്ദ കെ ഡി തന്റെ സെക്കൻഡ് ഗ്രേഡ് ലഘു ഉപകരണ നിർമ്മാണം തേജസ്വരി ബി എയ്റ്റ് കെ തേർഡ് ഗ്രേഡ് ശാസ്ത്രരംഗം സബ്ജില്ലാതല മത്സരം യു പി വിഭാഗം വീട്ടിൽ നിന്നും ഒരു പരീക്ഷണം ഖുസ്നാമി സെവന്റിലെ സെക്കൻഡ് ഡേ സബ്ജില്ലാതലം സർവോത്സവം യു പി വിഭാഗം പുസ്തകാസ്വാദനം ഖുസ്നാമി സെവന്റിലെ ഫസ്റ്റ് ഡേ കവിതാ രചന സാരി ഇ സെവന്റിലെ ഫസ്റ്റ് ഗ്രേഡ് വിവിധ ക്ലബുകൾ സബ്ജില്ലാ തലത്തിൽ നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവർ ഹിരോഷിമ നാഗസാക്കി പോസ്റ്റർ നിർമ്മാണം ഹൈസ്കൂൾ വിഭാഗം അഭിനന്ദി എസ്എസ്സി ഫസ്റ്റ് ഗ്രേഡ് ഗാന്ധി ജയന്തി പ്രസംഗ മത്സരം ശ്രീനഗർ പി ഡി നയൻത് ജി സെക്കൻഡ് ഗ്രേഡ്
ഓസോൺ ദിന പോസ്റ്റർ നിർമ്മാണം സത്യല്ലാ തലത്തിൽ നടത്തിയ മത്സരത്തിൽ അനന്തിക അനിൽ നൈറ്റ് ജി തേർഡ് പ്ലേസ്. കവിതാ ലഗനം ഹിന്ദി യു പി വിഭാഗം തന്നെയ ബസ്കെ സെവൻത് സി തേർഡ് പ്ലേസ്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് വളരെ അഭിമാനമായ വളരെ സന്തോഷമുള്ളൊരു സുദിനമാണ് നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കളെ ചേർത്ത് നിർത്താൻ അവർക്ക് ഒരു സൗകര്യമൊരുക്കുക എന്നുള്ളത് നമ്മുടെ കാലത്തെയും ഒരു സ്വപ്നമായിരുന്നു. ഇത്രയും വലിയ വികസനങ്ങൾ നടന്നിട്ടും ഈ സ്വപ്നം എന്തുകൊണ്ട് ഇത്രയും വൈകിപ്പോയി എന്നുള്ളത് ഇവിടെ പലരും സൂചിപ്പിച്ചു കഴിഞ്ഞു. നേരത്തെ ചോപ്പ് നാടകപ്പെട്ട് കുടുങ്ങിപ്പോയ ഒരു ഫണ്ട് ഇവിടെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ ശ്രമിച്ചാൽ നേരത്തെ ഫണ്ട് കിട്ടുമായിരുന്നു. ഈ ഫണ്ട് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് വേറെ ഫണ്ട് നമുക്ക് ചോദിക്കാനോ തരാനോ കഴിയാത്ത ഒരവസ്ഥയിൽ ഇത് സെക്രട്ടേറിയറ്റിൽ നിന്നും അതിന്റെ കൊടുക്ക അഴിച്ച് എടുക്കാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ ശ്രമം, നമ്മുടെ വീട്ടിലെ ഇവിടുത്തെ സീനിയർ അധ്യാപകർ, അന്നത്തെ ക്ലർക്ക് ലിസ്ന, അതുപോലെ തിരുവനന്തപുരത്തുള്ള എൻ ജി ഒ യൂണിയന്റെ നേതാക്കന്മാർ, സെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഒരുപാട് പേരുടെ അകമഴിഞ്ഞ ശ്രമം ഇതിന്റെ പുറകിൽ വേണ്ടി വന്നു. അതിനൊരുപാട് കാലതാമസം പഠിച്ചു. ഗവൺമെന്റിന് ഒരു ഓർഡർ മാറ്റി എഴുതിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. അന്ന് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോഴും ഇവിടെ 2011 വന്ന 10 ലക്ഷം ഫണ്ട് ഒന്നുകിൽ തിരിച്ചടക്കുകയോ അല്ലെങ്കിൽ അതിവിടെ ഉപയോഗിക്കുകയോ ചെയ്യണമെന്ന ഉത്തരവ് വന്നു. തിരിച്ചടക്കണമെങ്കിൽ 18% ഇൻട്രസ്റ്റ് അടക്കാം, ഏകദേശം 10-20 ലക്ഷം രൂപ തിരിച്ചടക്കണം. അല്ലെങ്കിൽ ഈ 10 ലക്ഷം രൂപക്ക് 25 ലക്ഷം രൂപയുടെ പ്ലാനിൽ നിന്ന് വേണ്ടി നിർത്തണം. രണ്ടും നമുക്ക് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് അന്ന് മനസ്സിലെടുത്ത തീരുമാനം 5 രൂപ പോലും ഇതിന്റെ പേരിൽ എക്സ്ട്രാ തിരിച്ചടക്കില്ല എന്നു. ഒരു മനുഷ്യന് കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യം, ഓഫീസിൽ ഇരുന്ന മനുഷ്യന്മാരാണല്ലോ അത് ചെയ്യേണ്ടത്, മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് ചെയ്യിച്ചെടുക്കും എന്നുള്ള ഒരു തീരുമാനവും എടുത്തതിന്റെ പുറകെ 5-6 വർഷം അതിന്റെ പിന്നാലെ നടക്കേണ്ടത് പലപ്പോഴും അയച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഫയല് ഡിപിഐയിൽ നിന്നും സെക്രട്ടറിയിൽ നിന്നും കാണാത്തായി നിരന്തരം അതിന്റെ പുറകെ കൂടിയതിന്റെ പിന്നാലെയാണ് ഒരു 1.5 വർഷം മുന്നേ നമുക്ക് ഓർഡർ കിട്ടിയത്. ആ ഫണ്ട് പതിനൊരു സ്കൂളിൽ മാത്രമുള്ള ഭിന്നശേഷി കുട്ടികൾ, അങ്ങനെയാണ് റിക്വസ്റ്റ് കൊടുത്തത്. പതിനൊരു സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾക്കായി നിലവിലുള്ളത് കൂടി ഒരുക്കാനും അതിനുള്ള ഫർണിച്ചറും കളിപ്പാട്ടങ്ങളും കമ്പ്യൂട്ടറും വാങ്ങാനും ഈ ഫണ്ട് അനുവദിച്ചു തരണം എന്നുള്ള റിക്വസ്റ്റാണ് വിത്ത് എസ്റ്റിമേറ്റ് കൊട്ടേഷൻ അടക്കം സമർപ്പിച്ചത്. അത് അതേപോലെ അപ്രൂവലായി കിട്ടി. അതിന്റെ പിന്നിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പേരുടെ ശ്രമം, സഹായം നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത്. അവരെയൊക്കെ ഞാൻ അവരെ പറയാതെ പറയാൻ അതിന് നന്ദികളാകും എന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വലിയ വഴിയിൽ ഞാൻ പറഞ്ഞത്. അവരെയൊക്കെ ഞാൻ നന്ദിയോടെ, അവരൊക്കെ നമ്മുടെ
സ്കൂളിനെ ഈ റോബ് ഒരുക്കി തരാൻ വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അവരെയൊക്കെ സുമനസ്സുകളെയൊക്കെ ഞാൻ വളരെ ആദരവോടെ നന്ദിയോടെ സ്നേഹിക്കുകയാണ്. ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, അഞ്ചാറ് വർഷമായിട്ട് ഏകദേശം 10 കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളും ഇവിടുത്തെ PTIയുടെയും സ്റ്റാഫിൻ്റെയും നാട്ടുകാരുടെയും അതേപോലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സ്ഥാപനത്തിൻ്റെയും ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ അവരുടെയൊക്കെ സഹായത്തോടെ നമുക്ക് ഇവിടെ നടപ്പിലാക്കാനും ഒരുപാട് യൂണിറ്റി സ്ട്രെങ്ത് എന്നാണ്. എല്ലാവരുടെയും ഒരു ഐക്യം കൊണ്ടാണ് നമ്മുടെ സ്കൂൾ ഇന്ന് ഈ കേരളത്തില് അറിയപ്പെടുന്ന നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു സ്കൂളായി. അക്കാദമിക തലത്തിലായാലും ഡിഒ പറഞ്ഞതുപോലെ അക്കാദമിക തലത്തിലായാലും ഭൗതിക സാഹചര്യത്തിലായാലും നമ്മുടെ സ്കൂളിൽ ഇന്ന് ഈ പദവി എത്തിയിരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലവരായ ഒരുപാട് പേരുടെ ശ്രമത്തിന്റെ ഫലമാണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും സ്മരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇനിയും നമുക്ക് ഒരുപാട് നമ്മുടെ പ്രകാശൻ സാർ പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് വളരേണ്ടതുണ്ട്. ഇപ്പൊ ഈ നാട്ടിലുള്ള മിടുക്കലായ ഏറ്റവും നല്ല മക്കൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇനിയും നല്ല നല്ല വിവരങ്ങളിലേക്ക് വ്യക്തിത്വ വികാസം നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും ഐകൃത്യമായ ഒരു ശ്രമം ഉണ്ടാകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. 100-ാം വാർഷികമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ ഇവിടെ ആലോചിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുട്ടിക്കൊരു വീടില്ലാത്ത കുട്ടിക്ക് ഒരു വീട് നിർമ്മിക്കാനുള്ള തറക്കല്ല് നമ്മുടെ MLA ഇട്ട് കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ആലോചിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഡിജിറ്റൽ സ്കൂളാക്കി മാറ്റാൻ സ്കൂളിനെ എല്ലാം ഒക്കെ സാങ്കേതിക വിദ്യയിലാണ് സ്കൂളിന്റെ ഒരു ഡിജിറ്റൽ തലത്തിലേക്ക് കേരളത്തിലെ നമ്പർ 1 സ്കൂളാക്കി മാറ്റാനുള്ള ഒരു ആലോചന നടത്തുന്നുണ്ട്. നമ്മുടെ ബഹുമാന്യനായ MP അദ്ദേഹം CPM IT ആൻഡ് എഡ്യൂക്കേഷന്റെ ചാർജ് അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന് നമ്മളൊരു നിവേദനം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് കൈറ്റിലൂടെ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഫണ്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുത്താൽ അദ്ദേഹം പരിഗണിക്കും, പരിഗണിച്ചാൽ സാധ്യമാകുമെന്നൊരു പ്രതീക്ഷ കൊടുത്ത് ചിലപ്പോൾ എനിക്ക് തോന്നിക്കാണോ ഈ ചെറിയൊരു ബിൽഡിങ്ങിനാണോ അദ്ദേഹത്തെ ഇത്രയും തിരക്കുള്ള അദ്ദേഹത്തെ ക്ഷണിച്ചതെന്ന് ചിലപ്പോ നമ്മുടെ MP തോന്നിക്കാണും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ 10 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ അടുത്തെങ്കിലും എന്നെ സംബന്ധിച്ച് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമായ ഒരു പ്രോജക്റ്റാണ്. നമ്മുടെ ഭിന്നശേഷിക്കാരെ മക്കളെ ചേർത്ത് നിർത്താൻ അവർക്ക് വേണ്ടി ഒരു കൂടൊരുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ MP കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ പുത്തനത്ത് സുരേഷ് ബാബു നമ്മുടെ എല്ലാ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മുടെ CWS റിസോഴ്സ് റൂം ഉദ്ഘാടനം ചെയ്യുന്നത് ശിവദാസൻ MP ആണെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. കാരണം 2013 അദ്ദേഹം SFI അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തില്ലങ്കേരി വഴക്കുന്ന ഗ്രാമത്തിൽ തീർത്തും സാധാരണമായ ഒരു കുടുംബത്തിൽ ജനിച്ച് SFI എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി അദ്ദേഹം വളരണമെങ്കിൽ അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റി എന്തായിരിക്കും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ശബ്ദമാകാൻ അദ്ദേഹത്തിന് ആ പ്രായത്തിൽ കഴിഞ്ഞുവെങ്കിൽ ആ ലാളിത്യത്തിൽ നിൽക്കുന്ന അദ്ദേഹം എത്ര തന്നെ ആദരിച്ചാലും മതിയാവാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സുതാര്യമായ കൈകൾ കൊണ്ട് നമ്മുടെ റിസോഴ്സ് റൂമിന്റെ ഉദ്ഘാടനം നടത്തുക എന്നുള്ളത് അതിലേറെ സന്തോഷമായി നമ്മുടെ സ്കൂളിന് അനുഭവിക്കുകയാണ്. ഇന്നും അദ്ദേഹം കേരളത്തിന്റെ ശബ്ദമായി MP ആയി നിലകൊള്ളുന്നു. ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ ഭാവിയുള്ള അദ്ദേഹത്തെ സ്കൂളിന്റെ പേരിലുള്ള എല്ലാ ആശംസകളും സന്തോഷവും ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഭിന്നശേഷിക്കാരായ മക്കൾ
നമ്മുടെ മറ്റുള്ള കുട്ടികളെക്കാൾ നമുക്ക് ഒരുപടി കൂടി ഇഷ്ടപ്പെട്ട മക്കളാണ്. കാരണം ദൈവത്തിനൊപ്പം നിൽക്കുന്ന മക്കളാണ്. ആ മനസ്സിലെ സ്നേഹം മാത്രമേ ഉള്ളൂ. മറ്റുള്ള കുട്ടികളോട് എന്ത് പറഞ്ഞാൽ അവർ രണ്ടുവട്ടം ചിന്തിക്കും ചെയ്യണോ ചെയ്യട്ടെ. ഈ മക്കൾ അങ്ങനെയല്ല, അവർക്ക് നിഷേധിക്കാൻ അറിയില്ല. അവർ സ്നേഹം മാത്രം കിട്ടി വളരുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അപ്പൊ അവരെ കൂടെ നിൽക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിന് അവരാണ് ഫസ്റ്റ്. അതുകൊണ്ട് തന്നെ പലരും നമ്മുടെ നവീനതരെ പോലെയുള്ള മക്കള് സ്കൂളിലേക്ക് അയക്കാൻ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞത് ഇങ്ങോട്ട് അയച്ചേക്ക്, അവനീതിന് നോക്കുന്നുണ്ട്, അവർക്ക് ജോലി പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവൻ കുട്ടികളെ കൂടെ ഇരിക്കും കറക്റ്റാ ക്ലാസ്സിൽ, സ്കൂൾ പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ സാരല്ല അവരെയും അയച്ചേക്ക് നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോ ആദ്യത്തെ ഒരു മാസം അവൻ ചേർന്ന് വെക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിയായി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു മാറുകയായിരുന്നു. രണ്ടു വർഷം മുന്നേ സംസ്ഥാനതല ചെണ്ട മത്സരത്തിൽ ആ കുട്ടി സംസ്ഥാന തലത്തിൽ ബി ഗ്രേഡ് വാങ്ങി നമ്മുടെ അഭിമാനമായി മാറുകയും ചെയ്തു. നവനീതിന്റെ ക്ലാസ് ഓർമ്മ. അതുപോലെ കുറെ മക്കൾ നമ്മുടെ പത്തും ചേർന്നു നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളായി മാറിയ ഈ മക്കൾക്ക് ഒരു പുഞ്ചരിക്കുന്നത് തന്നെയാണോ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചരിത്രാർത്ഥമുണ്ടാകുന്ന നിമിഷം. അതുപോലെ നമ്മുടെ സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ മുതുകാടിന്റെ ക്യാമ്പിൽ സെലക്ഷൻ കിട്ടി നമ്മുടെ സായി കൃഷ്ണ സ്കൂളിന്റെ അഭിമാനമായി അതിൽ പങ്കെടുത്തു. അതിന്റെ ചിത്രീകരണത്തെ നമ്മൾ ടിവിയിലൊക്കെ കണ്ടതാണ്. സായി കൃഷ്ണയെ ഈ സന്ദർഭത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എന്നും നിങ്ങളോടൊപ്പം ഈ സ്കൂളും ഞങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാ ആശംസകളും നേർക്കൊണ്ട് നിൽക്കുന്നു. ഒപ്പം നമ്മുടെ ഇഫ്റ്റർ അവാർഡ് വാങ്ങി നമ്മുടെ സ്കൂളിന്റെ അഭിമാനങ്ങളായി മാറിയ നാല് കുട്ടികൾ നമ്മൾക്കുണ്ട്. ആ കുട്ടികളെയും ഈ സന്ദർഭത്തിൽ ഇപ്പോൾ പേര് വിളിച്ച് കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിക്കും. ഈ പ്രിയപ്പെട്ട മക്കളെയും നമ്മുടെ സ്കൂളിന്റെ അഭിമാനം വാഹനമോട് ഉയർത്തുന്ന ഈ കുട്ടികളെയും ഈ സന്ദർഭത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. നന്ദി, നമസ്കാരം. 2021-ലെ ഇൻസ്പയർ അവാർഡ് ജേതാക്കൾ.
ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ഐ എം എയും റോട്ടറി ക്ലബും സംയുക്തമായി നടത്തിയ ജില്ലാതല പ്രസംഗ മത്സരത്തിൽ നാലാം സ്ഥാനം ലഭിച്ച ശ്രീമന്ത പി. അക്ഷര മുത്തം ക്വിസ് വിജയികൾ ഹൈസ്കൂൾ സെഷൻ അശ്വിൻ ഷെഡി. സെക്കൻഡ് ക്വിസ് ശിവനന്ദ് സി ടെൻത്ത് ഗ്രേഡ്. യു പി വിഭാഗം ഫസ്റ്റ് ക്വിസ് ആദിൽ കെ കെ സെവൻത്ത് സി. Second place, Salvi P, 7th C. Post Rajana Matsaram, Abhinav C, 8th C. Canvas Attribute Nathriya, Samstana എക്സിബിഷനിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അരുൺ പി കെ, മേഘ കെ, ശ്രീമന്ത കാരായി, വർഷ പി കെ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി പി സനെ, റിസർച്ച് റൂമും ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട എം പി ശിവദാസ് മനോ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഫ്സൽ, എ പി അംബിക, ശ്രീമതി ജ്യോതി ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അധ്യാപകർ, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് നാം ഇന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാർക്കുള്ള റിസോർട്സ് റൂമിന് ബഹുമാനപ്പെട്ട എം ഡി ഇന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്നിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് കഷ്ടതകളെല്ലാം നമ്മുടെ മുന്നത്തെ പ്രഥമ കൂടിയായിട്ടുള്ള ജ്യോതി ടീച്ചർ എല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഷമതകളും എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് ഇത് ഇവിടെ പ്രാവർത്തികമാക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട്ടിലെ കമ്മിറ്റിയുടെ ആശംസ അർപ്പിക്കുകയാണ്. 100-ാം വാർഷികത്തിന്റെ ഭാഗമായി ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഭൗതിക സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ത്രിതല പഞ്ചായത്തുകളും സർക്കാരും എം പിയുമെല്ലാം ഇതിനുവേണ്ടി നമുക്കെല്ലാ സഹായവും ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ എൻറോൾമെന്റ് വിതരണം ചെയ്തിട്ടുള്ള
अपहार विविध मेखल विजयी उपहार नल्गर विजय कमिटी को वी आशंस अर्पित इच्छाशक्ति भाग संभव उद्घाटन बिल्डिंग पची स्कूल वोकेशनल हयरसेकंडरी भाग वोकेशनल हयरसेकंडरी दय ഈ പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ടീച്ചർ വരുന്ന മുന്നേ എനിക്കറിയാം നമ്മുടെ മുന്നേ ഉണ്ടായ ഓക്കെ ഈ ഒരു ഫണ്ടിനെ പറ്റി സംസാരിക്കാറുണ്ട് അത് നടക്കാൻ സാധ്യതയില്ല നടക്കില്ല എന്ന് വേണ്ട പൈസ ഇല്ല എന്നൊക്കെ പലതവണ നമ്മുടെ പി ബി എയിൽ ചർച്ച ചെയ്തു അതിനുശേഷം ടീച്ചർ ചാർജ് എടുത്തതിന് ശേഷം बिल्डिंग नमक पूर्ण वाल स्वाभाविक विचारशक्ति संशय प्रिंसिपल सॉरी प्रकाश सर आया वाले डायनामिक चिंतन प्रवृत्ति वाले डायनामिक भाग्य स्कूल आर वड़ियन्मर वाले का वाले डायनामिक इंप्रूवमेंट अंजुण क्लास अंत ओडिव संसा
എന്റെ വിചാരിച്ച് കൂടി വന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൽ നമ്മൾ മുന്നിലേക്കപ്പെടുത്തിക്കൊണ്ട് സ്റ്റാഫ് സെക്രട്ടറിക്ക് നേരായ മോഷം സംസാരിക്കും. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സന്നിധി. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയനായ എം പി ശ്രീ ശിവദാസ്. അതോടൊപ്പം തന്നെ ഈ ഏകീകരിക്കുന്ന മറ്റേ ജ്യേഷ്ഠ വ്യക്തിയുടെ പ്രിയ വിദ്യാർത്ഥികളെ അധ്യാപകരെ, വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നാം തുടങ്ങുന്നത്. നമുക്കറിയാം നമ്മുടെ വിദ്യാലയം 100 വർഷം തികഞ്ഞ ഒരു വിദ്യാലയമായി മാറിയിരിക്കുന്നു. 100-ന്റെ നിലവിൽ നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠനം ഒന്നുകൂടി മെച്ചപ്പെടുത്തി അവരുടെ കഴിവുകൾ പൂർണ്ണമായിട്ട് വികസിപ്പിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിലുള്ള ഒരു റിസോഴ്സ് സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിന്റെ ആ റിസോഴ്സ് സെന്ററിന്റെ ഈ രീതിയിലേക്ക് ലഭിക്കാൻ വേണ്ട ഒരുപാട് പ്രയത്നങ്ങൾ നടത്തിയിട്ട് ഏകദേശം 5-8 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു റിസോഴ്സ് റൂം ലഭിച്ചത്. അത് നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കനുസരിച്ചിട്ട് അനുയോജ്യമായ ക്ലാസ് റൂമുകൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ പ്രിയകരായ എം പി നമ്മുടെ പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഭാഗമാക്കാകുമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ എം പി തന്നെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ 100-ന്റെ നിറവിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് എന്നുള്ള ആമുഖവാസത്തിലൂടെ തന്നെ ഞാൻ എന്റെ പത്രത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച് സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും, മാത്രമല്ല നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഉറ്റുനോക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീ സനീൽ അവരാണ്. അവരെ ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ റിസോഴ്സ് റൂമിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടി വളർന്നു വന്ന് സാധാരണക്കാരന്റെ വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാൻ പര്യാപ്തമായിട്ടുള്ള നമ്മുടെ എം പി ആണ് ശ്രീ ശിവദാസ്. അദ്ദേഹത്തെ വളരെ കുറച്ച് സമയം മാത്രമേ അദ്ദേഹത്തെ ഇവിടെ നമ്മളുടെ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഒരുപാട് തിരക്കുകൾക്കിടയിൽ കൂടി നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കുകയും അനുഭവപൂർവ്വം അത് പരിഗണിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ എം പിക്ക് ഔപചാരിക പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ എൻഫോമെന്റുകൾ ഇതുവരെ ചെയ്തിരിക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ മുഹമ്മദ് അബ്സിൽ, നമുക്കറിയാം നമ്മൾ ഏത് രീതിയിലാണ് പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത്, നമ്മുടെ വിദ്യാലയം എങ്ങനെയാണ് ഒരു മാതൃകാ വിദ്യാലയമാക്കി മാറ്റുന്നത്, അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുഹമ്മദ് അബ്സിൽ അവസരങ്ങൾ ഈ അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സബ്ജില്ലാ ജില്ലാ സംസ്ഥാന തലത്തില് കഴിവുകൾ തെളിയിച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള ഉപഹാരം സമർപ്പണം നടത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയകരായിട്ടുള്ള ഡിഒ ശ്രീമതി എ പി അംബിക മാഡമാണ്. അവർക്കും അവചരണത്തില് നന്ദി രേഖപ്പെടുത്താം. ഈ അവസരം ഏറ്റവും കൂടുതൽ നന്ദിയോടെ സ്മരിക്കേണ്ടത് നമ്മുടെ മുൻ അഡ്മിനിസ്ട്രേഴ്സും അതോടൊപ്പം തന്നെ കൊല്ലം ഡിഒ ആയി റിട്ടയർ ചെയ്ത ശ്രീമതി ജ്യോതി ടീച്ചറാണ്. കാരണം ഈ ഒരു ബിൽഡിങ് ഇത്തരത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ച, കാരണം 10 ലക്ഷം രൂപയോളം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അത് എങ്ങനെ നമ്മുടെ വിദ്യാലയത്തിന്റെ ഒരു വിദ്യാലയത്തിന് മുതൽക്കുണ്ടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളത് പ്രവർത്തനത്തിൽ കൂടി തെളിയുകയും ഈ വിദ്യാലയം ഇന്നത്തെ രീതിയിലേക്ക് ഒരു 7 വർഷത്തിന് മുമ്പുള്ള വിദ്യാലയത്തിൽ നിന്ന് ഇന്ന് കേരളത്തിലെ അറിയപ്പെട്ട വിദ്യാലയമാക്കി മാറ്റിയെടുക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും നല്ല ദൃഷ്ടാന്തമായിട്ടുള്ള നമ്മുടെ പ്രിയകരായിട്ടുള്ള ജ്യോതി ടീച്ചർക്ക്
അവതരണത്തിന് നന്ദി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് സ്വാഗത ആശംസ നമ്മുടെ ഹെഡ് മാസ്റ്റർ, എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ 100-ാം വർഷം അല്ലെങ്കിൽ ശതാബ്ദി വർഷം മികവിന്റെ രീതിയിലേക്ക് മാറ്റാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രകാശ് മാസ്റ്ററെയും ഔചാര്യരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പി ടി പ്രസിഡന്റ് ശ്രീ ജയേഷ്, എല്ലാ പ്രവർത്തനങ്ങളും നമ്മളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ജയേഷ് അവർക്കും ഈ അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ആശംസ അർപ്പിച്ച് സംസാരിച്ചിരിക്കുന്ന പ്രമോദൻ മാസ്റ്റർ വിഭാഗത്തിലെ പ്രവർത്തിക്കുന്ന പ്രമോദൻ മാസ്റ്ററും ഈ അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതെന്ന ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ എസ് അന്തർക്കും ചില അസൗകര്യങ്ങൾ കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടായിരുന്നു. അവർക്ക് ഈ അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ചിന്താക്കാരായി പരിപാടി പങ്കെടുക്കുന്നതാണ്. വളരെ അർജന്റായിട്ട് ചില തിരക്കുകൾ കാരണം അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല അവർക്കും ഈ അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞു കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഈ അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് ശബ്ദം നൽകിക്കൊണ്ടിരിക്കുന്ന എസ് എസിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് Thank you.